പരുദീസായുടെ പരമ കവാടം തുറന്നിതാ വീണ്ടും ഒരു ബലി കൂടിയണയ്ക്കാനണയാം ഈ അൾത്താറിൽ പരുദീസായുടെ പരമ കവാടം തുറന്നിതാ വീണ്ടും ഒരു ബലി കൂടിയണയ്ക്കാനണയാം ഈ അൾത്താറിൽ അനുപമമാകും ബലിയർപ്പിക്കാൻ അണഞ്ഞിടും നേരം അനുരഞ്ജിതരായി ഹൃദയമൊരുക്കാം അർപ്പിതരായിടാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും എപ്പോഴും നിങ്ങളോടുകൂടെയും അങ്ങേ ആത്മാവോടും കൂടെ. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് പ്രതിവചന സങ്കീർത്തനം 16 സങ്കീർത്തനത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അതിലിപ്രകാരം നാം ഏറ്റുപറയുന്നു: ദൈവമേ എന്നെ കാത്തുകൊള്ളണമേ, എന്തുകൊണ്ടെന്നാൽ ഞാൻ അങ്ങിൽ ശരണം വച്ചിരിക്കുന്നു എന്ന്. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിന്നുയരുന്ന സ്വരമായിരിക്കട്ടെ അത്: ദൈവമേ എന്നെ കാത്തുകൊള്ളണമേ, എന്തുകൊണ്ടെന്നാൽ അങ്ങിൽ ഞാൻ ശരണം വച്ചിരിക്കുന്നു. ഇന്നത്തെ ദുർഘട സാഹചര്യത്തിൽ ദൈവത്തിൽ ശരണം വയ്ക്കുന്നവനെ ദൈവം രക്ഷ കാണിച്ചു കൊടുക്കുമെന്നുള്ള ആ ബോധ്യം നമ്മുടെ വിശ്വാസം നമ്മൾക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ദിവ്യപൂജയിൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമതകളുമെല്ലാം സമർപ്പിച്ചുകൊണ്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം: ദൈവമേ, ഞങ്ങളെ കാത്തുകൊള്ളണമേ, ഞങ്ങൾ അങ്ങയിൽ ശരണം വച്ചിരിക്കുന്നു എന്ന്. ഇന്നത്തെ ദിവ്യപൂജയിൽ പരേതനായ വാടക്കൽ ലാസറിൻ്റെ ആത്മശാന്തിക്കായിട്ടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നമുക്ക് ഏറ്റുപറയാം. ഹൃദയം തകർന്നവരെ സുഖപ്പെടുത്തുവാൻ അയക്കപ്പെട്ട കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, പാപികളെ വിളിക്കുവാൻ ആഗതനായ ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കുവാൻ പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ ആത്മാവ് ഞങ്ങളിൽ ആത്മീയ ദാനങ്ങൾ സമൃദ്ധമായി നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അങ്ങേക്ക് പ്രീതികരമായ മനസ്സ് ഞങ്ങൾക്ക് ഈ ആത്മാവ് നൽകുകയും കാരുണ്യപൂർവം അങ്ങേ തിരുമനസ്സിന് ഞങ്ങളെ അനുരൂപരാക്കുകയും ചെയ്യുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്. അക്കാലത്ത് യഹൂദന്മാർ പൗലോസിൻ്റെ മേൽ കുറ്റാരോപണം നടത്തുന്നതിൻ്റെ യഥാർത്ഥ കാരണം കണ്ടുപിടിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പിറ്റേ ദിവസം സഹസ്രാധിപൻ അവനെ മോചിപ്പിച്ചു.
എല്ലാ പുരോഹിത പ്രമുഖന്മാരും ആലോചനാ സംഘം മുഴുവനും സമ്മേളിക്കാൻ അവൻ കൽപ്പിച്ചു. പിന്നീട് പൗലോസിനെ കൊണ്ടുവന്ന് അവരുടെ മുമ്പിൽ നിർത്തി. സംഘത്തിൽ ഒരു വിഭാഗം സദുക്കായരും മറ്റുള്ളവർ ഫരിസേയരുമാണെന്ന് മനസ്സിലാക്കിയ പൗലോസ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, സഹോദരന്മാരെ, ഞാൻ ഒരു ഫരിസേയനും ഫരിസേയപുത്രനുമാണ്. മരിച്ചവരുടെ പുനരുദ്ധാനത്തിനുള്ള പ്രത്യാശയെ സംബന്ധിച്ചാണ് ഞാൻ വിചാരണ ചെയ്യപ്പെടുന്നത്. അവൻ ഇത് പറഞ്ഞപ്പോൾ ഫരിസേയരും സദുക്കായരും തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ടാകുകയും അവിടെ കൂടിയിരുന്നവർ രണ്ടു പക്ഷമായി തിരിയുകയും ചെയ്തു. കാരണം പുനരുദ്ധാനമോ ദൈവദൂതനോ ആത്മാവോ ഇല്ല എന്നാണ് സദുക്കായർ പറയുന്നത്. ഫരിസേയരാകട്ടെ ഇവയെല്ലാം ഉണ്ടെന്നും പറയുന്നു. അവിടെ വലിയ ബഹളമുണ്ടായി. ഫരിസേയരിൽപ്പെട്ട ചില നിയമജ്ഞർ എഴുന്നേറ്റ് ഇങ്ങനെ വാദിച്ചു, ഈ മനുഷ്യനിൽ ഞങ്ങൾ ഒരു കുറ്റവും കാണുന്നില്ല. ഒരു ആത്മാവോ ദൂതനോ ഒരുപക്ഷെ ഇവനോട് സംസാരിച്ചിരിക്കാം. തർക്കം മൂർച്ഛിച്ചപ്പോൾ പൗലോസിനെ അവർ വലിച്ചു കീറുമോ എന്ന് തന്നെ സഹസ്രാധിപൻ ഭയപ്പെട്ടു. അതിനാൽ അവരുടെ മുമ്പിൽ നിന്ന് പൗലോസിനെ ബലമായി പിടിച്ച് പാളയത്തിലേക്ക് കൊണ്ടുപോകാൻ അവൻ ഭടന്മാരോട് കൽപ്പിച്ചു. അടുത്ത രാത്രി കർത്താവ് അവനെ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ധൈര്യമായിരിക്കുക, ജെറൂസലേമിൽ എന്നെക്കുറിച്ച് നീ സാക്ഷ്യം നൽകിയതുപോലെ തന്നെ റോമായിലും സാക്ഷ്യം നൽകേണ്ടിയിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ, ഞാൻ അങ്ങയിൽ ശരണം വച്ചിരിക്കുന്നു. ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ. ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ അങ്ങയിൽ ശരണം വച്ചിരിക്കുന്നു. ഞാൻ അങ്ങയിൽ ശരണം വച്ചിരിക്കുന്നു. ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ, ഞാൻ അങ്ങയിൽ ശരണം വച്ചിരിക്കുന്നു. അവിടെ നിന്നാണ് എൻ്റെ കർത്താവ്. കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും. എൻ്റെ ഭാഗധേയം അവിടുത്തെ കരങ്ങളിലാണ്. ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ. ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ അങ്ങയിൽ ശരണം വച്ചിരിക്കുന്നു. ഞാൻ അങ്ങയിൽ ശരണം വച്ചിരിക്കുന്നു. എനിക്ക് ഉപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു. രാത്രിയിലും എൻ്റെ അന്തരംഗത്തിൽ പ്രബോധനം നിറയുന്നു. കർത്താവ് എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട്. അവിടുന്ന് എൻ്റെ വലത് ഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ. ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ അങ്ങയിൽ ശരണം വച്ചിരിക്കുന്നു. ഞാൻ അങ്ങയിൽ ശരണം വച്ചിരിക്കുന്നു. അതിനാൽ എൻ്റെ ഹൃദയം സന്തോഷിക്കുകയും അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. എൻ്റെ ശരീരം സുരക്ഷിതമായി വിശ്രമിക്കുന്നു. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ. ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ അങ്ങയിൽ ശരണം വച്ചിരിക്കുന്നു. ഞാൻ അങ്ങയിൽ ശരണം വച്ചിരിക്കുന്നു. അങ്ങ് എനിക്ക് ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിന്റെ പൂർണതയുണ്ട്. അങ്ങയുടെ വലത്തു കൈയിൽ ശാശ്വതമായ സന്തോഷമുണ്ട്. ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ. ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ അങ്ങയിൽ ശരണം വച്ചിരിക്കുന്നു. ഞാൻ അങ്ങയിൽ ശരണം വച്ചിരിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവ് അരുളി ചെയ്യുന്നു, പിതാവേ, അങ്ങ് എന്നിലും ഞാൻ അങ്ങയിലും ആയിരുന്നത് പോലെ അവരും തമ്മിൽ ആയിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചുവെന്ന് ലോകം അറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു സ്വർഗത്തിലേക്ക് കണ്ണുകൊളുയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു, പിതാവേ, അവർക്ക് വേണ്ടി മാത്രമല്ല അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അവരെല്ലാവരും ഒന്നായിരിക്കുവാൻ വേണ്ടി പിതാവേ,
അങ്ങ് എന്നിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിലായിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചുവെന്ന് ലോകമറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങ് എനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു. അവർ പൂർണ്ണമായും ഒന്നായിരിക്കേണ്ടതിന് ഞാൻ അവരിലും അവിടുന്ന് എന്നിലും ആയിരിക്കുന്നു. അങ്ങനെ അങ്ങെന്നെ അയച്ചുവെന്നും അങ്ങെന്നെ സ്നേഹിച്ചതുപോലെ തന്നെ അവരെയും സ്നേഹിച്ചുവെന്നും ലോകം അറിയട്ടെ. പിതാവേ, ലോകസ്ഥാപനത്തിന് മുൻപ് എന്നോടുള്ള അവിടുത്തെ സ്നേഹത്താൽ അങ്ങ് എനിക്ക് മഹത്വം നൽകി. അങ്ങെനിക്ക് നൽകിയവരും അത് കാണാൻ ഞാനായിരിക്കുന്നിടത്ത് എന്നോടുകൂടെ അവരുമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നീതിമാനായ പിതാവേ, ലോകം അങ്ങയെ അറിഞ്ഞിട്ടില്ല, എന്നാൽ ഞാൻ അങ്ങയെ അറിഞ്ഞിരിക്കുന്നു. എന്നെ അവിടെ നിന്നാണ് അയച്ചതെന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു. അങ്ങയുടെ നാമം അവരെ ഞാൻ അറിയിച്ചു. അവിടെ നിന്ന് എനിക്ക് നൽകിയ സ്നേഹം അവരിൽ ഉണ്ടാകേണ്ടതിനും ഞാൻ അവരിലായിരിക്കേണ്ടതിനുമായി ഞാൻ ഇനിയും അത് അറിയിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈ സ്നേഹബലിയിൽ കാഴ്ചയേകാനണയുന്നിതാ, ഈ കൈക്കൊമ്പിളിൽ ഞങ്ങളേകുന്നിതാ ജീവിതം. ഈ ദിവ്യബലിയിൽ ബലിവസ്തുവായി ഞങ്ങളും ചേരുന്നിതാ, ദൈവമേ നിൻ തൃക്കൈകളിൽ ഞങ്ങൾ അർപ്പണം ചെയ്യുന്നിതാ. ആബാ പിതാവേ, അങ്ങു മാത്രമേ ഞങ്ങൾക്കു ദൈവം. അങ്ങേ അൾത്താര തന്നിൽ ഞങ്ങൾ അർപ്പണം ചെയ്യുന്നു സർവം. ഈ സ്നേഹബലിയിൽ കാഴ്ചയേകാനണയുന്നിതാ, ഈ കൈക്കൊമ്പിളിൽ ഞങ്ങളേകുന്നിതാ ജീവിതം. ഈ ദിവ്യബലിയിൽ ബലിവസ്തുവായി ഞങ്ങളും ചേരുന്നിതാ, ദൈവമേ നിൻ തൃക്കൈകളിൽ ഞങ്ങൾ അർപ്പണം ചെയ്യുന്നിതാ. ആബാ ആബാ പിതാവേ, അങ്ങു മാത്രമേ ഞങ്ങൾക്കു ദൈവം. അങ്ങേ അൾത്താര തന്നിൽ ഞങ്ങൾ അർപ്പണം ചെയ്യുന്നു സർവം. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെയും സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേക്കരങ്ങൾ നീ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഈ കാണിക്കകൾ ദയാപൂർവം വിശുദ്ധീകരിക്കുകയും ആത്മീയ ബലിയുടെ അർപ്പണം സ്വീകരിച്ച് ഞങ്ങൾ ഞങ്ങളെ തന്നെ അങ്ങേക്ക് നിത്യമായ കാണിക്കയാക്കി തീർക്കുകയും ചെയ്യണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ.
കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ ഹൃദയങ്ങളെ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. കർത്താവെ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുത്തെ ഉത്ഥാനത്തിനു ശേഷം തൻ്റെ എല്ലാ ശിഷ്യന്മാർക്കും പ്രത്യക്ഷ ദർശനം അരുളുകയും അവർ വീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ദൈവികതയിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും ചെയ്തു. ആകയാൽ പെസഹ സന്തോഷത്താൽ നിറഞ്ഞ് ഭൂതലത്തിലെ സകല ജനങ്ങളും ആഹ്ലാദിക്കുന്നു. മാത്രമല്ല, ഉന്നത ശാക്തിയന്മാരും മാലാക വൃന്ദങ്ങളും അവിരാമം സ്തുതിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഒന്നു ചേർന്ന് ആലപിക്കുന്നു. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങയുടെ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോസാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവെ, അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമുചിതമായി അങ്ങയെ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലി അങ്ങേ നാമത്തിനർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവെ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കുവാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൽ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കുവാൻ കനിയണമേ. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പന അനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഒറ്റക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റു പറയുന്നു. കർത്താവെ, അങ്ങേ പുത്രൻ്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായി ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു.
അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൺപാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കുവാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീര രക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരുവാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായൊരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്കും ലഭിക്കുവാനിടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേയും ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ഈ ബലി സർവലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പോലിത്തയോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദികണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കനിയണമേ. അങ്ങേ തിരുമുമ്പിൽ നിൽക്കുവാൻ അങ്ങ് തിരുവുള്ളമായ ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടറിയണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മൃതിയടഞ്ഞ സഹോദരരെയും അങ്ങയെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നിന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കരുവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺപാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങളിൽ നീക്കണമേ. ലോകത്തിൻ പാപങ്ങൾ
നീക്കീടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങളിൽ നീക്കനീണമേ, ലോകത്തിൻ പാപങ്ങൾ നീക്കീടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങൾക്കു ശാന്തി നൽകേണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണത്തിനായി നമ്മെ തന്നെ ഒരുക്കാം. എൻ്റെ യേശുവേ, അങ്ങ് ദിവ്യകാരുണ്യ കൂദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുകയും എല്ലാ വസ്തുക്കളേക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമിൻ. പ്രിയനാഥ ഈശുവേ, തിരുമുൻപിൽ ഞാനിതാ അണയുന്നു സാദരം, ഒരു ഗാനം പാടുവാ, ഒരു സ്നേഹസാമ്രാജ്യം ഈ ഭൂവിലുയരാനായി, ഒരു സ്നേഹസാമ്രാജ്യം ഈ ഭൂവിലുണരാനായി, നിൻ ദിവ്യ കാരുണ്യം പകരൂ സ്നേഹമേ. പ്രിയനാഥ ഈശുവേ, തിരുമുൻപിൽ ഞാനിതാ അണയുന്നു സാദരം, ഒരു ഗാനം പാടുവാ. പ്രിയനാഥ ഈശുവേ, നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ അടുത്ത ഞായറാഴ്ച പരിശുദ്ധാത്മാവിൻ്റെ തിരുനാൾ ദിനമാണ്. അന്ന് ഭാരതത്തിലെ രാഷ്ട്രത്തിനും ഭരണാധികാരികൾക്കും
അതുപോലെ തന്നെ പൊതുപ്രവർത്തന രംഗത്ത് പ്രത്യേകിച്ചും കോവിഡ് രോഗവുമായി ബന്ധപ്പെട്ട പ്രതിരോധത്തിലെല്ലാം ആയിരിക്കുന്ന പ്രവർത്തകർക്ക് ആരോഗ്യ പ്രവർത്തകർക്കുമെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഭാരത സഭ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അതിന് പ്രകാരം ഉച്ചയ്ക്ക് 12 മണിക്ക് ആ പ്രാർത്ഥനാ ശുശ്രൂഷ നടത്തുകയാണ്. നമ്മളും ഈ ദേവാലയത്തിൽ നിന്ന് ലൈവായിട്ട് തന്നെ അത് സ്ട്രീം ചെയ്യുന്നുണ്ട്. യൂട്യൂബിൽ നിങ്ങൾക്കത് അതിൽ സംബന്ധിക്കാവുന്നതാണ്. കഴിയുന്ന എല്ലാവരും അന്നേ ദിവസം വീട്ടിലായിരുന്നു കൊണ്ട് തന്നെ ആ പ്രാർത്ഥനയിൽ സംബന്ധിക്കണമെന്നും ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങൾ പ്രബോധനങ്ങളാൽ ഞങ്ങളെ ഉത്ബോധിപ്പിക്കുകയും പങ്കാളിത്തത്താൽ പുനരുദ്ധരിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സ്വർഗീയ ദാനങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ ഞങ്ങൾ അർഹരാകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും വിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പോകുവിൻ, കർത്താവിന്റെ സുവിശേഷം അറിയിക്കുവിൻ. ദൈവത്തിന് നന്ദി. പരിശുദ്ധ മറിയമേ, ക്ലേശിതരെന്ന് സഹായിക്കണമേ, ബലഹീനരെ ശക്തിപ്പെടുത്തണമേ, കരയുന്നവരെ ആശ്വസിപ്പിക്കണമേ, ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, വൈദികണത്തിൻ്റെ മധ്യസ്ഥയായിരിക്കണമേ. ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള എല്ലാ സ്ത്രീകൾക്കും വേണ്ടി നീ മാധ്യസ്ഥ്യം വഹിക്കണമേ. നിന്റെ നിത്യസഹായം അപേക്ഷിക്കുന്ന എല്ലാവർക്കും നിന്റെ മാതൃസഹായം അനുഭവപ്പെടുകയും ചെയ്യട്ടെ. ഓ നാഥേ, നീ ഞങ്ങളുടെ സങ്കേതമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആവശ്യത്തിലും അരിഷ്ടതയിലും ഞങ്ങളുടെ സഹായിയും പ്രാർത്ഥിക്കുക. ഓ കർത്താവീശോയെ, നിന്റെ മാതാവായ മറിയത്തെ എപ്പോഴും സഹായമരുളുവാൻ സന്നദ്ധതയുള്ള ഒരമ്മയായി ഞങ്ങൾക്ക് നീ നൽകിയല്ലോ. ആ അമ്മയുടെ അത്ഭുത ചിത്രം വണങ്ങുകയും അവിടെ മാതൃസഹായം ഉത്സാഹപൂർവ്വം തേടുകയും ചെയ്യുന്ന ഞങ്ങൾ നിന്റെ പരിത്രാണത്തിൻ്റെ ഫലം എന്നും അനുഭവിക്കുവാൻ ഇടയാക്കണമെന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. ദൈവദാസൻ ജോസഫ് അട്ടിപ്പേറ്റ് പിതാവിൻ്റെ നാമകരണത്തിനായുള്ള പ്രാർത്ഥന. സ്നേഹസ്വരൂപനായ ദൈവമേ, അങ്ങയുടെ അനന്തവും അഗ്രാഹ്യവുമായ പരിപാലനയെ ഓർത്തുകൊണ്ട് അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. സുഹൃത്തുക്കൾ നിറഞ്ഞ ഒരു ജീവിതം വഴി ആധ്യാത്മികതയ്ക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് ഞങ്ങളെ നയിച്ച ദൈവദാസൻ ജോസഫ് പട്ടിപ്പേറ്റി പിതാവിനെ അൾത്താര വണക്കത്തിനായി ഉയർത്തണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. അസാധാരണമായ പക്വതയും തികവുറ്റ ആധ്യാത്മികതയും ഉണ്ടായിരുന്ന ജോസഫ് പിതാവിന് തന്നെ ഭരമേൽപ്പിച്ചിരുന്ന എല്ലാ കുടുംബങ്ങളെയും സന്ദർശിച്ച് പ്രാർത്ഥിച്ച് അതിരൂപതയിലെ ഐക്യവും ഒരുമയും അത്യതയും വർദ്ധിപ്പിക്കുവാൻ അങ്ങ് അനുഗ്രഹം നൽകി. ജോസഫ് പിതാവിൻ്റെ മാതൃക അനുകരിച്ച് ഐക്യത്തിലും ഒരുമയിലും വളരുവാൻ ഞങ്ങളെയും സഹായിക്കണമേ. തിരക്കേറിയ തൻ്റെ ഔദ്യോഗിക ജീവിതത്തിനിടയിലും ദിവസവും മണിക്കൂറുകൾ ദിവ്യബലിക്കും ധ്യാനത്തിനും വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കും ജപമാല ചൊല്ലുന്നതിനും വേണ്ടി ചെലവഴിച്ചിരുന്ന ജോസഫ് പിതാവിൻ്റെ ചിട്ടയായ പ്രാർത്ഥനാ ജീവിതവും ഉപവാസ ജീവിതവും ഞങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തിന് ശക്തമായ പ്രചോദനമായി തീരണമേ. എല്ലാ നന്മകളുടെയും ദാതാവായ ദൈവമേ, ചോദിക്കുവിൻ നിങ്ങൾക്ക് നൽകപ്പെടും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്ന തിരുവചനങ്ങളിൽ വിശ്വസിച്ചും പ്രത്യാശിച്ചും ഞങ്ങൾ യാചിക്കുന്ന സഹായം അങ്ങയുടെ തിരുഹിതത്തിനും മഹത്വത്തിനും ഉതകുന്ന വിധം നൽകണമേ എന്ന് വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ
ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനുടെ വിശ്വാസം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കും. ആമേൻ. സ്വസ്തി സ്വല്ലോകരാണി മാലാഖമാരുടെ റാണി, നിന്നിൽ നിന്നാഗതമായി മന്നിൽ രക്ഷകദീപം കന്നേ മഹത്വം പിറന്ന ധന്യേ മനോഹരി തായേ, ആമോദമാർന്നു നീ വൽക രക്ഷാസുതയ്ക്കിന്നുറവാ. സ്വസ്തി സ്വല്ലോകരാണി മാലാഖമാരുടെ റാണി, നിന്നിൽ നിന്നാഗതമായി മന്നിൽ രക്ഷകദീപം.